ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്നത്തെ നമ്മുടെ ഒരു പൈനാപ്പിൾ കൊണ്ടുള്ള വ്യത്യസ്തമായ വിഭവം ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ഇതിലേക്കുള്ള ശർക്കരപ്പാനിയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 3 പീസ് ശർക്കരയിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്ത് അരിച്ചെടുക്കുകയാണ് കേട്ടോ. ശർക്കര പാനിയാക്കിയിട്ട് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്, എന്നാലേ അതിലുള്ള അഴുക്കൊക്കെ നമുക്ക് കളയാൻ പറ്റുള്ളൂ. ചുരണ്ടിയിടുന്നതിനേക്കാളും നല്ലത് കേട്ടോ. ശർക്കരപ്പാനി റെഡിയായി കഴിഞ്ഞാൽ അത് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ശർക്കരപ്പാനി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം 2.5 ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുന്ന സമയത്ത് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് കേട്ടോ. 1/2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്, 1/2 വലിയ സ്പൂണ്. വെളുത്തുള്ളി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് അല്ലെങ്കിൽ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമുളകൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളകുപൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ മുളകുപൊടിയാണ് കേട്ടോ. മുളകുപൊടിയും തന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. മുളകുപൊടി ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണക്കൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പുളിവെള്ളമാണ് കേട്ടോ. ഞാനിവിടെ 1 വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചതാണ്. 1/2 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ ഒന്ന് കുതിർത്ത് നമുക്കതിൻ്റെ ഒരു നീരാണ് വേണ്ടത്. അപ്പോൾ നല്ല കറുത്ത പുളി ഉണ്ടെങ്കിൽ അത് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിവിടെ നല്ല കറുത്ത പുളിയാണ് എടുത്തിട്ടുള്ളത്, പഴയ പുളി ഉണ്ടാവില്ലേ അത്. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വെച്ചതാണ് കേട്ടോ. പുളിവെള്ളം ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനിയില്ലേ അത് അരിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനിയും പുളിവെള്ളം കൂടെ നല്ല പോലെ ഒന്ന് തിളച്ച് വറ്റി വരണം കേട്ടോ. ചെറുതായിട്ടൊന്ന് വറ്റി വരണം, അതുവരെ നല്ല പോലെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ല പോലെ വറ്റി വരുന്നുണ്ട്. നല്ല കറുത്ത പുളി ആയതുകൊണ്ട് തന്നെ നല്ലൊരു കളറും ഉണ്ട് കേട്ടോ ഇതിന്. അതുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഓരോ വർഷം കൂടുന്തോറും പുളി പഴകി വരില്ലേ, അപ്പോൾ അതിന് നല്ലൊരു കളർ കിട്ടുമല്ലേ, അങ്ങനെയുള്ള പുളി. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വറ്റി വന്നപ്പോൾ ഞാനിതിലേക്ക് പൈനാപ്പിൾ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. തമ്മനെയിൽ എടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചപ്പോൾ കുറച്ച് കളർ ചേഞ്ച് വന്നതാണ്. കുഴപ്പമില്ല, ചെറുതാക്കി കട്ട് ചെയ്ത 1/2 കപ്പ് പൈനാപ്പിളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത പൈനാപ്പിൾ തന്നെയാണ്. പൈനാപ്പിൾ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ല പോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. നമ്മളിത് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പുളിയിഞ്ചിയാണ് കേട്ടോ. ഇത് നിങ്ങൾക്കൊരു 4-5 ദിവസമൊക്കെ എടുത്ത് വെച്ചിട്ട് യൂസ് ചെയ്യണമെങ്കിൽ പൈനാപ്പിൾ ഇട്ട ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് പൈനാപ്പിൾ ചേർത്ത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പൈനാപ്പിൾ ചേർത്ത് തിളപ്പിച്ച് വറ്റിച്ചുകൊണ്ട് തന്നെ കയ്പ്പ് രുചി ഉണ്ടാവുമെന്ന് ഡൗട്ട് ഉണ്ടാവും, അതൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഏത് കൺസിസ്റ്റൻസിയിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും പൈനാപ്പിളൊക്കെ നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബിരിയാണി നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാം, അതുപോലെ തന്നെ സദ്യയുടെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. സൈഡായിട്ട് മാത്രമല്ല, വെറുതെ ഇരുന്നിട്ടും കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാർ അല്ലെങ്കിൽ പുളിയിഞ്ചി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.